ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി ഫോക്കസിലേക്ക് സ്വാഗതം. ഒമാനിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഷാഹിൻ ചുഴലിക്കാറ്റിൻ്റെ എഫക്ട്സ് കാരണം നമ്മുടെ ഫ്ളാറ്റിൻ്റെ ചുറ്റും വെള്ളമായിട്ടുണ്ട്, ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറി, അതിൻ്റെ വീൽ ഏകദേശം കവിയുന്ന ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒഴുകി പോകുമെന്ന് തന്നെ സംശയമാണ്. ഇന്ന് 2021 ഒക്ടോബർ 3 ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയപ്പോൾ അധികം മഴയുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. തുറക്കാൻ പറ്റുന്നില്ല, അതുപോലുള്ള കാറ്റ്. ഏതാണ്ട് കാറിലൊക്കെ വെള്ളം കയറിയിട്ട് അതിൻ്റെ ഹസാർഡ് ലൈറ്റ് എല്ലാം ഓണായിട്ടുണ്ട്. ശരിക്കും ഒരു ചുഴലിക്കാറ്റൊക്കെ എത്രത്തോളം എഫക്ട്സ് ഉണ്ടാക്കും എന്നുള്ള കാര്യം നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഒരു ചുഴലിക്കാറ്റ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എത്രത്തോളം ഭീകരമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ വീഡിയോസ് എടുത്തേക്കുന്നത് അമരാത്തിൽ നിന്നാണ്, ഒമാനിലെ അമരാത്തിൽ നിന്നാണ്. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള അപകടങ്ങൾ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെള്ളം കയറിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണിച്ചുതരാം. നമ്മുടെ വണ്ടിയൊക്കെ ഏകദേശം ഇപ്പോൾ വീലിൻ്റെ ആ ഭാഗം വരെയൊക്കെ വെള്ളത്തിലായിട്ടുണ്ട്. മറ്റുള്ള കുറേ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം സൈഡിലേക്കൊക്കെ മാറി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ചില വണ്ടികളൊക്കെ ഏകദേശം മുങ്ങിയ അവസ്ഥയിലാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ നോയ്സ് ഉണ്ടാവും, അതായത് കാറ്റിൻ്റെ നോയ്സ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ജനൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഞാൻ എന്തായാലും ജനൽ തുറന്ന് നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം. ഓക്കെ, ഒരു രക്ഷയില്ല, ഫുള്ള് വെള്ളമാണ് കേട്ടോ. അതാണ് എൻ്റെ വണ്ടി, എവിടെ അവിടെ കിടക്കുന്നത്, അതാണ് എൻ്റെ വണ്ടി. ബാക്കി വണ്ടികൾ കണ്ടോ, ഇവിടെ ഒക്കെ കിടക്കുന്ന വണ്ടികളൊക്കെ ഏകദേശം വെള്ളത്തിലായിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന വണ്ടിയൊക്കെ നേരെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയാണ്, ഒരു ഐട്ടൺ ആണ് ആ കിടക്കുന്നത്. ഐട്ടൺ ഇങ്ങനെ ചരിഞ്ഞ് ഒരു സൈഡിലേക്ക് ആയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ വണ്ടി കണ്ടോ, റെനോൾട്ട് വണ്ടിയാണ്, അതിങ്ങനെ ചരിഞ്ഞ് സൈഡിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം താഴെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടികളുണ്ട് കേട്ടോ, ഒരെണ്ണം ചരിഞ്ഞ് നേരെ പാർക്ക് ചെയ്യുന്ന വണ്ടിയാണ് ചരിഞ്ഞ്. ഇപ്പോൾ ഇത് ഏതോ ഒരു പുഴയിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന പോലെയുണ്ട്. അപ്പോൾ ഒമാനിലുള്ളവരൊക്കെ നല്ല സേഫായിട്ടിരിക്കുക, അതുപോലെ അപകടാവസ്ഥയിലുള്ള റോഡിൽ കൂടെ ഒന്നും സഞ്ചരിക്കാതിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഇവാക്വേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുക, അങ്ങനെയുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുക. പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുക. എന്താ വെച്ചാൽ, ഇത് ഈ കാറ്റും മഴയും എപ്പോൾ എത്രത്തോളം സമയം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത്. അതുപോലെ ഇനിയും ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്തേക്കുക. ഇനി ഈ മഴയൊക്കെ കഴിയുമ്പോൾ നമുക്ക് താഴെ പോയിട്ട് നമ്മുടെ കാർ എടുത്ത് മാറ്റിയിടണം. അതുപോലെ തന്നെ എത്രത്തോളം പ്രശ്നങ്ങൾ ആ വണ്ടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് മഴയൊക്കെ ഒന്ന് തോരട്ടെ, തോന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ബാക്കിയുള്ള ദൃശ്യങ്ങളോട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.